കെ ടി വി സി ആയി സിസാ തോമസിനെ നിയമിച്ച നടപടി ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നിയമനം നിയമവിരുദ്ധമായതിനാൽ റദ്ദാക്കണമെന്നാണ് സർക്കാർ ആവശ്യം എന്നാൽ സിസാ തോമസിന്റെ നിയമനത്തിൽ അപാകതയില്ലെന്നാണ് ഗവർണറുടെ നിലപാട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട് സാലി എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അതായത് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നേ മുക്കാലിന് ശേഷം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് സർക്കാർ ഹർജി പരിഗണിക്കുമെന്നാണ് കരുതുന്നത് രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സിസാ തോമസിന്റെ നിയമനം നിയമവിരുദ്ധമാണ് കാരണം ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് അക്കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം കെ ടി യു ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു ആകസ്മികമായ ഒരു ഒഴിവ് വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഉണ്ടായാൽ അത് എങ്ങനെ നികത്തണം എന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കൃത്യമായി പറയുന്നുണ്ട് അതിന് വിരുദ്ധമായി ഗവർണർ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നിഷ്ടപ്രകാരം നിയോഗിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അത് നിയമവിരുദ്ധമാണ് മറ്റൊന്ന് സർവകലാശാല ആക്ട് അനുസരിച്ചും ആ യു ജി സി റെഗുലേഷൻസ് അനുസരിച്ചും ഒരു വി സിക്ക് വേണ്ട നിശ്ചിത യോഗ്യതകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട് പ്രൊഫസർ പദവിയിൽ പത്ത് വർഷം കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരാൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരാളെ വൈസ് ചാൻസലറായി നിയമിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ സിസ തോമസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമന യോഗ്യത അവർക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഗവർണർ സർക്കാർ ഹർജിക്ക് സമാന്തരമായി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ അവകാശപ്പെടുന്നത് സിസ തോമസിന് മുഴുവൻ യോഗ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി പുറത്തുവിട്ട വാർത്തകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കൂടി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് അവർക്ക് പത്തു വർഷത്തിൽ താഴെ മാത്രമേ പ്രൊഫസർ പദവിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളൂ ടീച്ചിങ് എക്സ്പീരിയൻസ് ആ മേഖലയിൽ പ്രൊഫസർ പദവിയിൽ പത്തു വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ പത്ത് വർഷം പൂർത്തിയാക്കി ഒരാൾ മാത്രമേ ബി സി കഴിയൂ എന്നുള്ളതാണ് നിയമവും യു ജി സി റെഗുലേഷൻസും അത് പക്ഷേ പരിഗണിക്കാതെയാണ് തന്നിഷ്ടപ്രകാരം ഗവർണർ അതായത് ചാൻസലർ ഇത്തരം ഒരു തീരുമാനമെടുത്തത് അത് റദ്ദാക്കി പകരം മറ്റൊരാളെ നിയമിക്കണം അത് സർക്കാരിൻ്റെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നിയമമനുസരിച്ച് പുതിയ വി സിയെ നിയോഗിക്കേണ്ടത് അത് താൽക്കാലികമാണെങ്കിൽ പോലും അതുകൊണ്ട് അത് ഗവർണർ ലംഘിച്ചിരിക്കുന്നതിനാൽ ഈ നിയമനം റദ്ദാക്കണമെന്നാണ് ആവശ്യം ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ ഈ കേസ് ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കും